ഇതിനുശേഷം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ദൈവാത്മാവ് യേശുവിനെ വിജന പ്രദേശത്തേക്ക് കൊണ്ടുപോയി. 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അദ്ദേഹത്തിന് വിശപ്പ് അനുഭവപ്പെട്ടു. അപ്പോൾ പരീക്ഷകൻ അടുത്തു ചെന്ന്, അങ്ങ് ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോടപ്പമാകാൻ ആജ്ഞാപിക്കുക എന്ന് പറഞ്ഞു. അതിന് യേശു, മനുഷ്യൻ കേവലം അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ തിരുവായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങളാലുമാണ് എന്നെഴുതിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. തുടർന്ന് പിശാജ് യേശുവിനെ വിശുദ്ധ നഗരത്തിലേക്ക് കൊണ്ടുവന്ന് ദേവാലയത്തിന്റെ ഗോപുരാഗ്രഹത്തിൽ നിർത്തിയിട്ട്, അങ്ങ് ദൈവപുത്രനാകുന്നുവെങ്കിൽ താഴേക്ക് ചാടുക, ദൈവം തന്റെ ദൂതന്മാരോട് അങ്ങയെ സംരക്ഷിക്കാൻ കൽപ്പിക്കും, അവർ അങ്ങയുടെ പാദങ്ങൾ കല്ലിൽ മുട്ടാതെ അങ്ങയെ അവരുടെ കരങ്ങളിലേന്തും എന്നെഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും എഴുതിയിരിക്കുന്നു. വീണ്ടും പിശാച് യേശുവിനെ വളരെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ സകല സാമ്രാജ്യങ്ങളും അവയുടെ മഹത്വവും അദ്ദേഹത്തെ കാണിച്ചിട്ട്, ഇവയെല്ലാം ഞാൻ നിനക്ക് തരാം, എന്നെ ഒന്ന് സാഷ്ടാംഗം വീണ് വണങ്ങിയാൽ മതി എന്നവൻ പറഞ്ഞു. അപ്പോൾ യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടു പോകൂ, എഴുതപ്പെട്ടിരിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ വണങ്ങി അവിടുത്തെ മാത്രമേ സേവിക്കാവൂ എന്നാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് യേശുവിനെ വിട്ടുപോയി. ദൂതന്മാർ വന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. ഈ സുവിശേഷ ഭാഗം നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന നല്ല സന്ദേശം നമുക്ക് സ്വീകരിക്കാം. മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച യേശുവിനെ പിശാച് പരീക്ഷിക്കുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിലും പിശാച് പല വിധത്തിൽ നമ്മെയും പരീക്ഷിക്കുന്നുണ്ട്. യേശുവിനെ പോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തീക്ഷ്ണതയുള്ള നല്ലൊരു പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ പിശാചിൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഓരോ ദിവസവും തീക്ഷ്ണതയുള്ള ഒരു വിശ്വാസ ജീവിതം നയിച്ചുകൊണ്ട് പിശാചിൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും പരാജയപ്പെടുത്തുവാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.